സോ വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ ടോർക്സ്, നമ്മളൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോർക്ക് ആണ്. ഏതൊക്കെയായിരുന്നു? ഇറ്റ് വാസ് ഡിഫ്ലക്ടിംഗ് ടോർക്ക് ഫോർ ടു മൂവ് ദ പോയിന്റർ ഫ്രം സീറോ, ദെൻ കൺട്രോളിംഗ് ടോർക്ക് ടു സെറ്റ് ടു മേക്ക് ദ പോയിന്റർ സ്റ്റോപ്പ് അറ്റ് എ കറക്റ്റ് പൊസിഷൻ and bring back the pointer back to zero when the power is switched off, and finally damping torque which is used or which is provided to avoid oscillations in the pointer. Okay, so adhari ayirunnu nammal nirthiyathu. So we'll continue. So today we will see the methods of production of deflecting torque and the controlling torque. Adhaayathu deflecting torque um controlling torque um നമുക്ക് എങ്ങനെയാണ് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, അതിന് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഡിഫ്ലക്ടിംഗ് ടോർക്ക് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ത്രൂ ഡിഫറെന്റ് ഫിനോമിന. സോ അതിൽ ബേസിക്കലി നമുക്ക് വരുന്നത് ഇത്രയുമാണ്. സോ ഫസ്റ്റ് വൺ ഇസ് മാഗ്നറ്റിക് എഫക്ട്, സെക്കൻഡ് വൺ ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക്, തേർഡ് ഇസ് തെർമൽ, ഫോർത്ത് ഇസ് കെമിക്കൽ എഫക്ട്, ഫിഫ്ത് ഇസ് ഹാൾ എഫക്ട്, ആൻഡ് സിക്സ്ത് ഇസ് ഇൻഡക്ഷൻ എഫക്ട്. ഇതില് നമുക്ക് ഇലക്ട്രിക്കലിന് മെയിൻ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് എഫക്ട്, രണ്ടാമത്തേത് ഇലക്ട്രോസ്റ്റാറ്റിക്, പിന്നെ ഇൻഡക്ഷൻ. ഇത് മൂന്നുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ പഠിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിൽ ഉപയോഗിക്കുന്നതും ഈ മൂന്ന് എഫക്റ്റുകളായിരിക്കും. ബാക്കിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് ഇറ്റ് ഇസ് വെരി റെയർ ഓർ വെരി ലിമിറ്റഡ്. ഇതിന്റെ ആപ്ലിക്കേഷൻ വെരി ലിമിറ്റഡ് ആണ്. ടു സം എക്സ്റ്റെൻഡ് തെർമലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹോൾ എഫക്ട് ഓൾസോ കെമിക്കലാണ് ലീസ്റ്റ്, ഏറ്റവും ലീസ്റ്റ് യൂസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കെമിക്കൽ എഫക്ട്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അല്ലെങ്കിൽ ഒരു ഒരു വിധമെങ്കിലും നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ് വിൽ ബി മാഗ്നറ്റിക് എഫക്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഇൻഡക്ഷൻ. ഞാൻ ആ ഇൻസ്ട്രുമെന്റ് പറയുമ്പോഴത്തേക്കും പഠിപ്പിക്കാം. ഇപ്പം ആസ് ഓഫ് നൗ വിൽ സി മാഗ്നറ്റിക്, electromagnetic, electrostatic and thermal effect. Okay, so first one is magnetic effect. So magnetic effect ennu parnja magnetism kondu oru force create cheya. So magnetism inde effect kondu force create cheyunnu ningal adinu munpu evadeyanu padichittullathu? It is in Lorentz, alle Lorentz force. Yan aadyatha introduction class il parnja Lorentz force. ലോറൻസ് ഫോഴ്സ് എന്താണ് പറയുന്നത്? വെനെവർ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ വിസിനിറ്റി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്, ദ കണ്ടക്ടർ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ആൻഡ് ദ ഫോഴ്സ് ഈസ് ഗിവൻ ബൈ എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ. അപ്പം ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു നോർത്ത് പോള്, ഒരു സൗത്ത് പോള്, അതിനിടയ്ക്കൂടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മളൊരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ, കറണ്ട് കാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെ? അതാണ് നമ്മൾ ലോറൻസ് ഫോഴ്സിൽ പറഞ്ഞത്. സോ ഈ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നമുക്കൊരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുക. ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സോ ആ ടോർക്ക് വെച്ച് നമുക്കൊരു പോയിന്ററിനെ മൂവ് ചെയ്യിപ്പിക്കാനും സാധിച്ചു, പോയിന്ററിനെ മൂവ് ചെയ്യിപ്പിക്കാനും സാധിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടി ഡി എന്ന് പറയുന്ന ഡിഫ്ലക്ടിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫോഴ്സ്, അതായത് ലോറൻസ് ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാണ്? ഡിഫ്ലക്ടിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാണ്. സോ ലോറൻസ് ഫോഴ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ മാഗ്നറ്റിക് എഫക്ട്. സോ ഇതാണ് മാഗ്നറ്റിക് എഫക്ട്. സോ മാഗ്നറ്റിക് എഫക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് കാരിയിങ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുമ്പം അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റില് പോയിന്ററിനെ മൂവ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ. ഓക്കെ, സോ രണ്ടാമത്തത് എന്ന് പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സോ നിങ്ങൾ ഇത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിച്ചതാണ്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ഇയറിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ്, ഇലക്ട്രോ എന്ന് പറയുമ്പം ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പം സ്റ്റേഷനറി, മൂവ് ചെയ്യുന്നില്ല, സ്റ്റേഷനറി. സോ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ചാർജസ് ആണ്. സോ അപ്പൊ ഞാൻ ഇതിൽ എടുക്കുന്നത്, ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് പാരലൽ പ്ലേറ്റ്സ് എടുക്കും, രണ്ട് പാരലൽ പ്ലേറ്റ്സ്. ഇതിൽ ഞാനൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്കില് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു പ്ലേറ്റ്സ് എ ആൻഡ് ബി. സോ എ എന്ന് പറയുന്നത് എന്താണ്? മൂവബിൾ,
മൂവബൾ. ബി എന്ന് പറയുന്നത് ഫിക്സഡ്. ഓക്കെ, ബി എന്ന് പറയുന്നത് ഫിക്സഡ്. സോ ഇതില് നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, വോൾട്ടേജ് വി അപ്ലൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്ത് പറ്റും, എ എന്ന് പറയുന്ന പ്ലേറ്റിലും ബി എന്ന് പറയുന്ന പ്ലേറ്റിലും ചാർജ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സപ്പോസ് എ എന്ന് പറയുന്ന പ്ലേറ്റില് പോസിറ്റീവ് ചാർജസ് ആണ് അക്യുമുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബി എന്ന് പറയുന്നതിലോ നെഗറ്റീവ് ചാർജസ്. അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആണല്ലോ. ഓപ്പോസിറ്റ് ചാർജസ് എന്താണ് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യും അല്ലെ, അട്രാക്ട്. സോ ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് ബി എന്ന് പറയുന്ന പ്ലേറ്റ് ഫിക്സഡ് ആണ്, അതിനെ അനങ്ങാൻ പറ്റത്തില്ല, മൂവ് ചെയ്യാൻ പറ്റത്തില്ല, എ മൂവബിൾ ആണ്. അതുകൊണ്ട് എന്ത് പറ്റും, ഈ പ്ലേറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഞാന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലേറ്റിന് പ്ലേറ്റിലോട്ട് ഒരു സ്പ്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്, സ്പ്രിങ് എസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഒരു എലമെന്റ് കൂടെ കണക്ട് ചെയ്തെന്ന് വിചാരിക്കും. അതെന്ന് പറയുന്നത് ഒരു ഗിയർ സിസ്റ്റമാണ്. ഇങ്ങനെ ഗ്രൂവ് ഉള്ള, ഓക്കെ, ഗ്രൂവ് ഉള്ള ഒരു ഗിയർ സിസ്റ്റം. ഇതൊരു വീലാണ്. ഈ വീലിന് ടീത്ത് ഉണ്ട്, അതായത് നമ്മുടെ വാച്ചിനകത്തൊക്കെ ഇരിക്കുന്നത് പോലത്തെ ഒരു വീൽ, അല്ലെങ്കിൽ എന്താണ് സൈക്കിളില് ഉള്ള ഒരു വീല്, സൈക്കിളിന്റെ വീല് പോലെ, ചെയിനിന്റെ വീല് പോലെ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് സെന്റർ ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റർ ഞാൻ കടു ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബി എന്ന് പറയുന്ന പ്ലേറ്റ് എ അട്രാക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങോട്ട് മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ്ങും, സ്പ്രിങ് എക്സ്പാൻഡ് ആവും. സ്പ്രിങ് എക്സ്പാൻഡ് ആവുമ്പോഴത്തേക്ക് ഈ ഒരു പാർട്ടിക്കിൾ, അതായത് കെ എന്ന് പറയുന്ന എലമെന്റും മൂവ് ചെയ്യും. കെ എന്ന് പറയുന്ന എലമെന്റ് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ സ്പ്രിങ് ഈ ഗിയറിന്, ഈ ജി എന്ന് പറയുന്ന ഗിയറിന് ഇത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന, ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിന്റർ പിയും അങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും അടുത്ത്, സപ്പോസ് ഞാൻ ഇവിടത്തെ വോൾട്ടേജ് ഞാൻ കട്ട് ചെയ്ത് തുടങ്ങും, വോൾട്ടേജ് ഓഫ് ചെയ്തു. വോൾട്ടേജ് ഓഫ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ചാർജസ് തിരിച്ചു പോകും. ഓക്കെ, ചാർജ് ഡിസ്ട്രോയ് ആകുമ്പോഴത്തേക്കും, ചാർജ് തിരിച്ചു പോകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഈ പ്ലേറ്റ് തിരിച്ച് ബാക്കിലോട്ട് മൂവ് ചെയ്യും. ബാക്കിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, പോയിന്റർ തിരിച്ച് ബാക്കിലോട്ടുള്ള പൊസിഷനിലോട്ട് വരും. ഓക്കെ, സോ ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് പ്ലേറ്റ്സുകൾ, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഫോഴ്സിനെ ഉപയോഗിച്ച്, ആ ഫോഴ്സിനെ ഉപയോഗിച്ച് നമ്മളൊരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യും, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യും. ഇത് വെച്ച് നമ്മളൊരു പോയിന്റർ മൂവ് ചെയ്യുന്നു. സോ അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിലാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജസ്, അതായത് കിലോ വോൾട്ട് റേഞ്ചിലുള്ള വോൾട്ടേജസ് നമുക്ക് മെഷർ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആവശ്യകത വരുമ്പോഴാണ്, അവിടെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റ് ആണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് കണ്ടു. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് തെർമൽ എഫക്റ്റ്. സോ തെർമൽ എന്ന് പറയുമ്പോഴത്തേക്കും, ഇവിടെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, തെർമൽ എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റാണ്. സോ ഹീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ടോർക്ക് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദ കറണ്ട് ടു ബി മെഷേർഡ് ഈസ് പാസ്ഡ് ത്രൂ എ സ്മോൾ എലമെന്റ് വിച്ച് ഹീറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ സപ്പോസ് നമുക്ക് ഒരു സർക്യൂട്ടിലുള്ള കറണ്ട് നമുക്ക് മെഷർ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും, ആ കറണ്ടിനെ ഒരു എലമെന്റ് വഴി പാസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് എന്റെ എലമെന്റ് ഇ എന്ന് പറയുന്നത്. സോ ഇതിൽ കൂടെ കറണ്ട് ഐ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്ത് പറ്റും, ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഹീറ്റ് ജനറേറ്റ്, ഈ ഹീറ്റിനെ നമ്മൾ ഒരു ഇ എം എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അതായത് ഒരു വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെ, ആ ഹീറ്റിനെ ഇ എം എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റിന്റെ പേരാണ് തെർമോകപ്പിൾ.
സോ തെർമോകപ്പിൾ എന്താണ്? ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ്. ഹീറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇ എം എഫ് ആയിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഈ വോൾട്ടേജ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ തെർമൽ എഫക്റ്റിൽ എന്താണ് ചെയ്യുന്നത്? ഹിയർ വി ഹീറ്റ് എ സ്മോൾ എലമെന്റ് ആൻഡ് ദ ഹീറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ഇ എം എഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ തെർമോ കപ്പിൾ ആൻഡ് ദിസ് ഇ എം എഫ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഇതാണ് തെർമൽ എഫക്റ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇപ്പം മാഗ്നറ്റിക് എഫക്റ്റ് കണ്ടു, ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടു, തെർമൽ എഫക്റ്റ് കണ്ടു. ബാക്കിയുള്ളതിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇൻഡക്ഷൻ എഫക്റ്റ് ആണ്. അത് ആ ഇൻസ്ട്രുമെന്റ് ഞാൻ പഠിപ്പിക്കുമ്പോഴും പറയും. ബാക്കിയുള്ളതൊന്നും നിങ്ങൾക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല, നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സ്റ്റിൽ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. മാഗ്നറ്റിക് എഫക്റ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സോ മാഗ്നറ്റിക് എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അമ്മീറ്റേഴ്സ്, വോൾട്ട് മീറ്റേഴ്സ്, വാട്ട് മീറ്റർ. ഹീറ്റിംഗ് എഫക്റ്റും അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റേഴ്സ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ട് മീറ്റർ മാനുഫാക്ചറിംഗിന് മാത്രമേ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുള്ളൂ, ഇലക്ട്രോ സ്റ്റാറ്റിക് എഫക്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത് ഇൻഡക്ഷൻ എഫക്റ്റ്. ഇൻഡക്ഷൻ എഫക്റ്റ് എ സി സിസ്റ്റത്തിലാണ് ഇൻഡക്ഷൻ എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. സോ എ സി അമ്മീറ്റർ, എ സി വോൾട്ട് മീറ്റർ, ദെൻ വാട്ട് മീറ്റർ, ആൻഡ് മെയിൻലി ഇറ്റ് ഈസ് എനർജി മീറ്റർ. നമ്മൾ ഇൻഡക്ഷൻ എഫക്റ്റ് മെയിൻ ആയിട്ട് കാണാൻ പോകുന്നത് എനർജി മീറ്റർ ആണ്. അപ്പൊ എനർജി മീറ്റർ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ എന്താണ് ഇൻഡക്ഷൻ എഫക്റ്റ് എന്ന് അപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഹോൾ എഫക്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലക്സ് മീറ്ററും പോയിന്റിംഗ് വെക്റ്റർ വാട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മേ ബി ഒരു 2 മാർക്കിന് ചോദിച്ചാലേ. സോ ഇൻ വിച്ച് ഇൻസ്ട്രുമെന്റ് ഹോൾ എഫക്റ്റ് ഇസ് യൂസ്ഡ്? സോ ദ ആൻസർ വിൽ ബി വാട്ട്? ഫ്ലക്സ് മീറ്റർ ആൻഡ് പോയിന്റിംഗ് വെക്റ്റർ വാട്ട് മീറ്റർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇപ്പം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കണ്ടുപിടിക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ടി സി. ടി സി എന്താണ്? കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ്. ഓക്കെ, സോ ദ മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് കൺട്രോളിംഗ് ടോർക്ക്. സോ ഫോർ പ്രൊഡ്യൂസിങ് കൺട്രോളിംഗ് ടോർക്ക് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ജസ്റ്റ് 2 മെത്തേഡ്സേ ഉള്ളൂ. ആൻഡ് ദേ ആർ, ഫസ്റ്റ് വൺ ഇസ് സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ്, സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ്. സെക്കൻഡ് വൺ ഇസ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ്. ഇത് 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. സോ ദിസ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 2 മാർക്സ്. പാർട്ട് എയിൽ നിങ്ങൾക്ക് ചോദിക്കാം, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് കൺട്രോളിംഗ് ടോർക്ക്? 2 മാർക്സ്, സ്പ്രിംഗ് കൺട്രോൾ ആൻഡ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ്. സോ നമ്മൾ നേരത്തെ കണ്ട ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ കേസിലും അത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരിതേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് വിൽ സീ ദ ഗ്രാവിറ്റി കൺട്രോൾ. ഗ്രാവിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്, സോ ഗ്രാവിറ്റി കൺട്രോൾ യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് കൺട്രോളിംഗ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആസ് ദ നെയിം സജസ്റ്റ്, ഹിയർ വി ആർ യൂട്ടിലൈസിങ് ഗ്രാവിറ്റി. ദ എഫക്ട് ഓഫ് ഗ്രാവിറ്റി ഇസ് ബീങ് യൂട്ടിലൈസ്ഡ് ടു പ്രൊഡ്യൂസ് ദ കൺട്രോളിംഗ് ടോർക്ക്. ഇവിടെ നമ്മൾ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റി ഉപയോഗിച്ചാണ് അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ. ഓക്കെ, സോ ഇതിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു പോയിന്ററാണ്. പോയിന്റർ. സോ ഈ പോയിന്ററിന്റെ ഇവിടെ ആയിട്ട് ഒരു സ്കെയിൽ ഉണ്ട്. ഓക്കെ, ഇതൊരു സ്കെയിൽ ഉണ്ട്. ആൻഡ് ഹിയർ വി ഹാവ് ഈ പോയിന്ററിന്റെ അതേ ആക്സിസ് ലൈനിൽ നമ്മൾ ഇവിടെ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ബാലൻസിങ് വെയിറ്റ് ആണ്. എന്താണ് ബാലൻസിങ് വെയിറ്റ്? ആ ബാലൻസിങ് വെയിറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് കൺട്രോളിംഗ് വെയിറ്റ് ഡബ്ല്യു സി. ഓക്കെ, സോ അപ്പം നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഡബ്ല്യു പി എന്ന് പറയുന്നത് ഈ പോയിന്ററിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബാലൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബ്ല്യു പി കൊടുത്തിരിക്കുന്നത്. കൺട്രോളിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യു സി എന്ന് പറയുന്ന വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വിൽ സി ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഫസ്റ്റ് വിൽ സി വാട്ട് ആർ ദ മെയിൻ തിങ്സ് ടു ബി ഡിസ്കസ്ഡ്. സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൺട്രോൾ എ സ്മോൾ വെയിറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ആം അറ്റാച്ച്ഡ് ടു ദ മൂവിംഗ് സിസ്റ്റം. സോ മൂവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? പോയിന്റർ. പോയിന്ററിന്റെ മൂവിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ ഈ 2 വെയിറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ബാലൻസിങ് വെയിറ്റും രണ്ടെന്ന് പറയുന്നത് കൺട്രോളിംഗ് വെയിറ്റ്. ഈ വെയിറ്റിന്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് മുകളിലോട്ടോ താഴോട്ടോ മാറ്റാൻ പറ്റും, ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും.
നമ്മുടെ ആവശ്യാനുസരണം. അത് യൂസർ അല്ല ചെയ്യുന്നത്, മാനുഫാക്ചറിങ് സമയത്ത് മാനുഫാക്ചറർ ആണ് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദിസ് വെയിറ്റ് പ്രൊഡ്യൂസേഴ്സ് ദ കൺട്രോളിംഗ് ടോർക്ക്, ഏത് വെയിറ്റ്? ഡബ്ല്യു സി ആണ് കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതില് ഈ ഗ്രാവിറ്റി കൺട്രോൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് വെർട്ടിക്കൽ പൊസിഷൻസിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ അത് വെർട്ടിക്കലായിട്ട് വെച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു പോയിന്റർ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഇൻസ്ട്രുമെന്റിനെ നിങ്ങൾ ലാബിൽ കണ്ടാണ് അമ്മീറ്ററും വോൾട്ട്മീറ്ററും ഒക്കെ. അതൊക്കെ വെർട്ടിക്കലായിട്ട് വെച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതാണെങ്കിൽ ഗ്രാവിറ്റി കൺട്രോൾ ആണെങ്കിൽ, ഗ്രാവിറ്റി കൺട്രോളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. And another thing is here the controlling torque will be proportional to sine of theta. ഇത് എന്താണെന്നുള്ളത് നെക്സ്റ്റ് ഇതിൽ കാണാം. സോ ഗ്രാവിറ്റി കൺട്രോൾ എന്താണ്? ഇറ്റ് സ്മോൾ വെയിറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി ആം ഓഫ് ദ മൂവിംഗ് സിസ്റ്റം. ദ പൊസിഷൻ ഓഫ് ദ വെയിറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ്. ദിസ് വെയിറ്റ് പ്രൊഡ്യൂസസ് ദ കൺട്രോളിംഗ് ടോർക്ക്. ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. സി ആദ്യം നമുക്ക് ഈ ഒരു ഫിഗറിൽ ഉള്ളതെന്ന് സി ഇവിടെ ഞാനൊരു പെൻഡുലത്തിന്റെ കേസാണ് എടുക്കുന്നത്. ഓക്കെ, പെൻഡുലത്തിന്റെ മാസ് എന്ന് പറയുന്നത് എം. ഓക്കെ, ഇത് ഈ ഒരു പൊസിഷനിൽ, അതായത് സീറോ എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുമ്പോഴത്തേക്കും താഴോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി. ഓക്കെ, ഈ ഒരു ഫോഴ്സ് ആണ് താഴോട്ടാണ് ഇതിനെ ഗുരുത്വാകർഷണം, അത്രയും ഫോഴ്സ് ആണ് ഇതിനെ വലിക്കുന്നത്. ഓക്കെ, സോ ഇത് എ എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ സോ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എൽ ആണെന്ന് വിചാരിക്കുക. അതായത് എ മുതൽ ഒ വരെയുള്ള ലെങ്ത് എൽ ആണ്. ഇത് ഒ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് സപ്പോസ് ഇത് എക്സ് എന്ന് പറയുന്ന പൊസിഷനിലോട്ട് വന്നു എന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്ന പൊസിഷൻ എങ്ങനെയാണ്? റെഫറൻസിൽ നിന്ന് ഒരു തീറ്റ ഡിഗ്രി മാറിയിട്ടാണ്, തീറ്റ ഡിഗ്രി മാറിയിട്ടാണ്. അപ്പോഴത്തേക്കും ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഡബ്ല്യു എന്ന് പറയുന്ന ഫോഴ്സ്, ഡബ്ല്യു എന്ന് പറയുന്ന എം ജി എന്ന് പറയുന്ന ഫോഴ്സ് അതേപോലെ വെർട്ടിക്കലായിട്ട് തന്നെയായിരിക്കും. പക്ഷെ ഈ ലൈൻ ഉണ്ടല്ലോ എ എ എന്ന് ഇതുവരെ ഉള്ളത്, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിള് തീറ്റയാണ്. ഓക്കെ, സോ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇപ്പൊ സപ്പോസ് ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, ഇത് വൈ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്, ഇത് എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ്. ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയെ ഞാൻ വൈക്ക് പകരം പി എന്ന് പറഞ്ഞ് നെയിം ചെയ്യാം. ഇവിടെ വൈ ആക്സസ് നമ്മളിവിടെ ഇട്ടതല്ലേ. സോ പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉണ്ട്, ആ പിയുടെ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ ആരോ. ഇത് എക്സ് ആക്സസിൽ നിന്ന് തീറ്റ ഡിഗ്രിയാണ് മാറിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, തീറ്റ ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഇതിനെ ഞാൻ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒ എ ആണെങ്കിൽ ഇത് എ. ഒ എ, ഒ എ എന്ന് പറയുന്ന ലെങ്ത് എത്രയായിരിക്കും? ഒ എ എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഒ പി കോസ് തീറ്റ ആയിരിക്കും. ഒ പി കോസ് തീറ്റ. അതുപോലെ ഒ ബി എന്ന് പറയുന്ന ലെങ്ത്, അതായത് വൈ ആക്സസിലുള്ള ലെങ്ത്, വൈ ആക്സസിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഒ പി സൈൻ തീറ്റ ആയിരിക്കും. അതായത് ആംഗിള് മെഷർ ചെയ്യുന്ന ആക്സസിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോസ് ആയിരിക്കും. ആ ആക്സസിന് ഓപ്പോസിറ്റ് ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ ആയിരിക്കും. സോ സപ്പോസ് അതായത് നോക്കിയാൽ ഇത് എക്സ് ആക്സസ്, ഇത് വൈ ആക്സസ്. ഞാൻ ഇവിടെ ഫൈവ് എന്ന് 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു അറ്റ് എൻ ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, ഞാൻ ഈ ടിപ്പിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ എത്തി എന്ന് വെച്ചു. ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 cos 30 ആയിരിക്കും. അതുപോലെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും പെർപെൻഡിക്കുലർ ആയിട്ട്? 5 sin 30 ഡിഗ്രി. ഓക്കെ, സോ ആക്സസ് ഉള്ള ഡയറക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആംഗിള് മെഷർ ചെയ്യുന്ന ഡയറക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോസ് കമ്പോണന്റ് ആയിരിക്കും. ആ ആംഗിളിന്റെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് സൈൻ കമ്പോണന്റ് ആയിരിക്കും. ഓക്കെ, സോ അപ്പം ഇവിടുത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പറ്റും? ഇത് ഇത് തമ്മിലാണ് ആംഗിൾ അല്ലേ. സോ ഇതെന്ന് പറയുന്നത് എം ജി. അപ്പൊ ഞാൻ ഈ വെക്ടറിനെ അല്ലെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയെ ഇങ്ങോട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും എനിക്ക്? എം ജി എം ജി കോസ് തീറ്റ, ആംഗിൾ ഉള്ള സൈഡിലോട്ട് അല്ലെ. സോ അപ്പൊ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും? എം ജി സൈൻ തീറ്റ. ഓക്കെ, അതായത് ഞാൻ ഒരു തവണയും കൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതാണ് ആ എം എന്ന് പറയുന്ന മാസ്. ഓക്കെ, ഇതായിരുന്നു അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് തീറ്റ ഡിഗ്രി മാറി നിന്നു. അപ്പോഴത്തേക്കും ഇത് ഒന്ന് ചരിഞ്ഞു നിന്നാലും വെയിറ്റ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്പോഴും ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ലൈൻ ജോയിനിങ് എ ആൻഡ് മാസ്, അതിനെ ഞാൻ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് വെച്ചോ അതേ ലൈനിൽ. അപ്പൊ ഈ ആംഗിള് തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. സോ നമ്മൾ ഇവിടെ പറഞ്ഞത് വെച്ച്, ഈ ആക്സസിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞത് വെച്ച്, തീറ്റ ഉള്ള തീറ്റ മെഷർ ചെയ്ത ഡയറക്ഷനിലോട്ട് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? എം ജി കോസ് തീറ്റ, ഈ ഒരു ഡയറക്ഷനിലുള്ള ഫോഴ്സ്. ഈ ഡയറക്ഷന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ള കമ്പോണന്റ് എന്തായിരിക്കും? എം ജി സൈൻ തീറ്റ. ഓക്കെ, സോ എം ജി സൈൻ തീറ്റ. ഓക്കെ, നിങ്ങൾ ഇതാണ് ഓർത്തിരിക്കേണ്ടത്. ജസ്റ്റ് നോട്ടില് ഒന്ന് റഫായിട്ടെങ്കിലും വരച്ചെടുക്കുകയായിരുന്നു. ഓക്കെ, സോ ഐ എം ഇറേസിംഗ് ദീസ് തിങ്സ് ഫ്രം സ്ലൈഡ്. ഓക്കെ, സോ ഞാനിത് ഇവിടെ ഒന്നും കൂടെ നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ജസ്റ്റ് ഒന്ന് പറയാൻ എളുപ്പത്തിനായിട്ട്, ഇത് എം ജി, ഈ ഡയറക്ഷനിൽ വരുന്നത് എം ജി കോസ് തീറ്റ, ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ, ഈ ആംഗിള് തീറ്റ ആയിരിക്കും. ഈ എം ജി കോസ് തീറ്റയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളത് എം ജി സൈൻ തീറ്റ. ഓക്കെ, ഇനി നമ്മുടെ ബാക്ക് ടു നമ്മുടെ ഇൻസ്ട്രുമെന്റ്. ഇത് നമ്മുടെ പോയിന്റർ പി, ബാലൻസിങ് വെയിറ്റ്, കൺട്രോളിങ് വെയിറ്റ്. ഇവിടെ നമുക്കൊരു സ്കെയിൽ ഉണ്ട് അല്ലേ. സോ ഇവിടെ നമുക്കൊരു സ്കെയിൽ ഉണ്ട്. സോ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്ററിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ട ഫോഴ്സ് എന്താണ്? ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വേണം അല്ലെ. അപ്പൊ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡുകൾ ഏത്? മാഗ്നറ്റിക് എഫക്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട്, തെർമൽ എഫക്ട്, അത് ഏതെങ്കിലും ഒരു ഉപയോഗിച്ച് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്തു. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പോയിന്റർ മൂവ് ചെയ്യാൻ തുടങ്ങും. ദ പോയിന്റർ മൂവ് ചെയ്യും. പോയിന്റർ മൂവ് ചെയ്തപ്പോ സംഭവിച്ചതാണ്, ഇനീഷ്യൽ പൊസിഷനിൽ എങ്ങനെയായിരുന്നു? ഇവിടെയാണ് ഇവിടെയായിരുന്നു ബാലൻസിങ് വെയിറ്റ് ഇരുന്നത് ആദ്യം. ഇവിടെയായിരുന്നു കൺട്രോളിങ് വെയിറ്റ് ഇരുന്നത്. ഇവിടെയാണ് പോയിന്റർ അല്ലെ. ഇപ്പൊ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും, ഈ പോയിന്റർ ഈ പൊസിഷനിലോട്ട് മാറി. പോയിന്റർ ഈ പൊസിഷനിലോട്ട് മാറിയപ്പോ എന്ത് സംഭവിച്ചു? ബാലൻസിങ് വെയിറ്റ് ഇങ്ങോട്ടായി, കൺട്രോളിങ് വെയിറ്റ് ഇങ്ങോട്ടായി. സി, ഇതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പുറത്ത് കണ്ട പെൻഡുലത്തിന്റെ അതേ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഡബ്ല്യു സി എന്ന് പറയുന്ന ബോഡിയിലുള്ള ഫോഴ്സസ് ഏതൊക്കെയായിരിക്കും? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ താഴോട്ട് വരുന്ന എം ജി, അല്ലെങ്കിൽ എം ജി എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, അതിനെ നമുക്ക് ഡബ്ല്യു സി എന്ന് റെപ്രസെന്റ് ചെയ്യാം. എം ഇൻറ്റു ജി, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എടുക്കുന്നതാണ് ഡബ്ല്യു സി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്, ഈ ലൈനിന്റെ അതേ ഇതിൽ വരുന്ന ഫോഴ്സ് ഏതാണ്? എം ജി കോസ് തീറ്റ. ഓക്കെ, ഈ ആംഗിൾ ആണ് തീറ്റ, എം ജി കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന ഫോഴ്സ് ഏതാണ്? എം ജി സൈൻ തീറ്റ. എം ജി സൈൻ തീറ്റ ആയിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. അതായത് ഈ ഒരു എം ജി സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് സത്യത്തിൽ ഈ പോയിന്ററിനെ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ടി ഡിയുടെ ഡയറക്ഷനിലായിരിക്കും, ടി ഡിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും? സി, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഫോഴ്സ് മൂവ് ചെയ്യും. ഈ ഫോഴ്സ് മൂവ് ചെയ്തപ്പോ ഇങ്ങ് അറ്റമിരിക്കുന്ന ഒരു ബോഡിയിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. സി, ഇത് സെന്റർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഞാൻ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുത്ത് ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇവിടത്തെ ഫോഴ്സ് എങ്ങനെയാണ്?
ഇങ്ങനെയാണ് വരുന്നത്. അപ്പോഴത്തേക്ക് അതിനെന്താണ്? തിരിച്ചാണ്. അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യും? ഈ കൺട്രോളിംഗ് ടോർക്ക് ഏതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എം ജി സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് കാരണമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെയർഫോർ ദ കൺട്രോളിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ജി സൈൻ തീറ്റ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കൺട്രോളിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ വി ഹാവ് ദ കൺട്രോളിംഗ് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഓക്കെ, ഇതാണ് ഒരു ഗ്രാവിറ്റി കൺട്രോൾ ഇൻസ്ട്രുമെന്റിന്റെ കൺട്രോളിംഗ് ടോർക്കിന്റെ റിലേഷൻ, ടി സി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ മെത്തേഡായ സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡാണ്. ഓക്കെ, സ്പ്രിംഗ് കൺട്രോളിൽ ഇതാണ് ഒരു ജനറൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ പാർട്സിനെയും നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഓക്കെ, സോ ഇവിടെ ഈ ഒരു കമ്പോണന്റ് ഉണ്ടല്ലോ, ഇതാ ഈ വി പോലെ ഇരിക്കുന്ന ഇതിനെ പറയുന്നതാണ് പിവട്ട് ആൻഡ് ജുവൽ ബെയറിംഗ്സ്. പിവട്ട് ആൻഡ് ജുവൽ ബെയറിംഗ്സ്, ഇതും ഇതിനെ പറയുന്നത് സ്പ്രിംഗ്. ഈ സ്പ്രിംഗ് കൺട്രോളിലുള്ള സ്പ്രിംഗ്. ഓക്കെ, ഡബ്ല്യു ബി നമ്മൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ്, ബാലൻസിങ് വെയിറ്റ്. ഈ യെല്ലോ ഷെയ്ഡഡ് പോർഷനിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സാധനം പോയിന്റ്. ഇത് ഇത്രയാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് പിവറ്റ് ജുവൽ ബെയറിംഗ്സ് നിങ്ങളുടെ സൈഡിൽ വരുന്ന. ഇപ്പൊ അതിൽ ആ റൗണ്ട് ചെറിയ ചെറിയ ഗോളങ്ങളായിട്ടുള്ള കാണുന്ന അതാണ് ബെയറിങ്സ് എന്ന് പറയുന്നത്, ജുവൽ ബെയറിങ്സ്. ബെയറിങ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഈ ഈ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള സാധനത്തിന് പറയുന്ന പേരാണ് സ്പിൻഡിൽ. അപ്പം നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇതിന് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യും. ഈ സ്പിൻഡിലാണ് നമ്മൾ ഒരു സാധനം ഘടിപ്പിച്ചിട്ട് അതിൽ പോയിന്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ സ്പിൻഡിൽ കറങ്ങുമ്പോൾ പോയിന്ററും കറങ്ങും. അപ്പം ഇതില് കൺട്രോളിംഗ് ടോർക്ക് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ സ്പിൻഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, റൊട്ടേറ്റ് ചെയ്യും, ഒരു കൺട്രോളും ഇല്ലാതെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ രണ്ട് സ്പ്രിംഗ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്പ്രിംഗിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ, അതായത് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ വൈൻഡ് ചെയ്തിരിക്കുന്നത്. നോക്കിയ ഇങ്ങനെ കറങ്ങി കറങ്ങി തിരിച്ചത്, ഇത് ആന്റി ക്ലോക്ക്. ഇതാണെങ്കിലോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഞാൻ വൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതില് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിൻഡിൽ കറങ്ങുമ്പോഴത്തേക്കും ഈ സ്പ്രിംഗും കറങ്ങും. സ്പ്രിംഗ് കറങ്ങുന്നതിലുള്ള പ്രത്യേകത ഞാൻ സപ്പോസ് ഈ സ്പിൻഡിൽ കറങ്ങുന്നു വിചാരിക്കാം. സ്പിൻഡിൽ കറങ്ങുമ്പോഴത്തേക്കും താഴെയുള്ള സ്പ്രിംഗ് ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങി അത് ടൈറ്റ് ആവും. അപ്പൊ ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ടൈറ്റ് ആവുന്നെങ്കിൽ മുകളിലിരിക്കുന്ന സ്പ്രിംഗ് ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ എന്താവും? ലൂസ് ആവും, അല്ലെങ്കിൽ അൺവൈൻഡ് ആവും. അപ്പൊ ഓപ്പോസിറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിന് വരുന്നത്, ഓപ്പോസിറ്റ് ഫിനോമിനാണ് സംഭവിക്കുന്നത്. അതായത് സ്പിൻഡിൽ കറങ്ങുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ സ്പിൻഡിൽ കറങ്ങുന്ന സമയത്ത് ഒരു സ്പ്രിംഗ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ അത് ടൈറ്റ് ആകുകയും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുമ്പോഴത്തേക്കും അത് ടൈറ്റ് ആവുകയും രണ്ടാമത്തെ സ്പ്രിംഗ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോഴത്തേക്കും ഇത് ലൂസ് ആവുകയും, ലൂസ് അല്ല അത് കറക്റ്റ് ടേം എന്ന് പറയുന്നത് അൺവൈൻഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ സ്പ്രിംഗ് കൺട്രോളിൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്ട്രുമെന്റിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അപ്പൊ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്പിൻഡില് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സ്പിൻഡില് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സപ്പോസ് ഞാൻ ഈ ഇതിനെ എ എന്നും ഇതിനെ ബി എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
എ എന്ന് പറയുന്ന സ്പ്രിങ് എ എന്ന് പറയുന്ന സ്പ്രിങ് വൈൻഡ് ആവും അല്ലെങ്കിൽ ടൈറ്റ് ആവും ടി എന്ന് റെപ്രസെന്റ് ചെയ്യും ടൈറ്റ് ആവും അതേസമയം ബി എന്ന് പറയുന്ന സ്പ്രിങ് എന്ത് പറ്റും അൺവൈൻഡ് ആവും അൺവൈൻഡ് എന്ന് പറയുമ്പോൾ ലൂസ് ആകും അപ്പോഴത്തേക്കും ഇപ്പോ ഒരു സാധനം ടൈറ്റ് ആവുകയും ഒരു സാധനം ലൂസ് ആവുകയും ചെയ്യും അതായത് ഈ എ എന്ന് പറയുന്നത് സ്പിൻഡിൽ കറങ്ങുമ്പോഴത്തേക്കും അത് ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത് അതായത് ഇങ്ങോട്ട് ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്പ്രിങ് ചെയ്യുന്നത് അതായത് ഈ ടി ഡി എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ബി എന്ന് പറയുന്ന സ്പ്രിങ് കാരണം ഉണ്ടാകും സോ ഇൻ സ്പ്രിങ് കൺട്രോൾ ദ കൺട്രോളിംഗ് ടോർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പ്രിങ്സ് ഇവിടെ സ്പ്രിങ്സ് കാരണമാണ് നമുക്ക് കൺട്രോളിംഗ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത് ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കൺട്രോളിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തീറ്റ നമ്മുടെ ഗ്രാവിറ്റി കൺട്രോളിൽ എന്തായിരുന്നു ഗ്രാവിറ്റി കൺട്രോളിൽ ടി സി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ഞാൻ അതുപോലെ ഗ്രാവിറ്റി കൺട്രോൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ഗ്രാവിറ്റി കൺട്രോൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ് വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലേ അതേസമയം സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ്സിന് അങ്ങനെ ഒരു പ്രശ്നമില്ല അതിന് വെർട്ടിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടോ അത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതത്രയാണ് സ്പ്രിംഗ് കൺട്രോളിൽ പറയാനുള്ളത് ഓക്കെ ഈ സ്പ്രിംഗ് കൺട്രോൾ ഈ സ്പ്രിംഗ് സ്പ്രിംഗ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് ഫോസ്ഫർ ബ്രോൺസ് ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ സ്പ്രിംഗ് മാനുഫാക്ചർ ചെയ്യുന്നത് ഓക്കെ ഇത് കണ്ടോ ആ സ്പിൻഡിൽ കറങ്ങുമ്പോഴത്തേക്കും സ്പ്രിങ്ങിന്റെ മാത്രമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ കാണിച്ചത് അതായത് ഒരെണ്ണം ടൈറ്റ് ആവുകയും മറ്റേത് ലൂസ് ആവുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നോക്കിയേ താഴത്തത് ടൈറ്റ് ആവുന്നുണ്ട് മുകളിലത്തത് ലൂസ് ആവുന്നത് പോലെ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല സ്പിൻഡിലിന്റെ റൊട്ടേഷൻ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല സ്പ്രിങ്ങിന്റെ റൊട്ടേഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ സോ അതാണ് സംഭവിക്കുന്നത് താഴത്തത് ടൈറ്റ് ആയി ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ മുകളിലത്തത് ലൂസ് ആയിട്ട് അത് കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും അതായത് ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ഫോഴ്സസ് ആണ് ഈ സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും ബി എന്ന് പറയുന്നത് അതായത് എ എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്നത് കൺട്രോളിംഗ് ടോർക്ക് അപ്പൊ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും പോയിന്റർ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ വന്ന് സെറ്റിലാവും സോ ദിസ് ഈസ് കോൾഡ് സ്പ്രിംഗ് കൺട്രോൾ ഹിയർ ദ കൺട്രോളിംഗ് ടോർക്ക് വിൽ ബി പ്രപ്പോർഷണൽ ടു തീറ്റ വിച്ച് ഈസ് ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ് തീറ്റ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ അതായത് സപ്പോസ് ഇവിടെ നിങ്ങൾ നോക്കിക്കോ ഒരു മീറ്റർ ഉണ്ട് ആ മീറ്ററിന്റെ പോയിന്റർ സീറോ പൊസിഷനിൽ ഇരിക്കുകയാണ് അത് ഒരു കറണ്ട് 3 ആമ്പിയർ കൊടുത്തപ്പോഴത്തേക്ക് ഇത്രയും ഡിഗ്രി മാറും സോ എത്ര ഡിഗ്രിയിലാണ് ഈ പോയിന്റർ മൂവ് ചെയ്തത് അതാണ് തീറ്റ അതാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ വിൽ സീ വാട്ട് ഈസ് ദ മെയിൻ തിങ്സ് ഇൻ സ്പ്രിംഗ് കൺട്രോൾ സോ ഇൻ spring control there are two springs a and b which are wound in opposite direction ilana adu wind cheyidirikkunathu opposite direction it also consists of spindle which rotates pivot and jewel bearings this is used to reduce friction the tip of the spindle is conical in shape ningal adile nokkiyada idana കോണിക്കൽ ഇൻ ഷേപ്പ് കോണിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് കാരണം ഫ്രിക്ഷൻ കുറയും സോ ദ പോയിന്റർ അലോങ് വിത്ത് ബാലൻസിങ് വെയിറ്റ് ഈസ് അറേഞ്ച്ഡ് വിത്ത് ദ സ്പിൻഡിൽ ദ സ്പ്രിംഗ് ഈസ് മെയ്ഡ് ഓഫ് ഫോസ്ഫർ ബ്രോൺസ് ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഇതില് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത് മെയിൻലി ഒരു 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ത് 6 മാർക്കിന് എന്തൊക്കെ ചോദിക്കാം ഗ്രാവിറ്റി കൺട്രോൾ എന്താണെന്ന് ചോദിക്കാം എക്സ്പ്ലെയിൻ ഗ്രാവിറ്റി കൺട്രോൾ വിത്ത് എ നീറ്റ് ഡയഗ്രാം അല്ലെങ്കിൽ സ്പ്രിംഗ് കൺട്രോൾ എക്സ്പ്ലെയിൻ സ്പ്രിംഗ് കൺട്രോൾ വിത്ത് എ നീറ്റ് ഡയഗ്രാം ഇത് 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാൻ പറ്റുന്ന കേസസ് ആണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് സ്പ്രിംഗ് മാനുഫാക്ചർ ചെയ്യുന്നത്
അതിനെ ആ സ്പ്രിങ്ങിന് വേണ്ടതായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഷുഡ് ബി നോൺ മാഗ്നറ്റിക്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണാൻ പാടില്ല, നോൺ മാഗ്നറ്റിക് ആയിരിക്കും. ലോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ്. ലോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും, അപ്പം ടെമ്പറേച്ചർ കൂടും, അല്ലെങ്കിൽ പല കണ്ടീഷൻസിലാണ് ഇത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ അനുസരിച്ച് ഈ സ്പ്രിങ്ങിന്റെ പ്രോപ്പർട്ടി മാറിക്കഴിഞ്ഞാൽ കൺട്രോളിംഗ് ടോർക്ക് മാറും. കൺട്രോളിംഗ് ടോർക്ക് മാറിക്കഴിഞ്ഞാൽ എറർ കൂടും, എറർ വരാൻ തുടങ്ങും. ഓക്കെ, റെസിസ്റ്റൻസ് ടു മെക്കാനിക്കൽ ഫെറ്റീഗ്. മെക്കാനിക്കൽ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചത് പഴയ ഫോമിലോട്ട് അത് പോകത്തില്ല, കാരണം അത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യും. നിങ്ങൾ അതിനെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പ്രിങ് എടുത്തിട്ടിങ്ങനെ കുറേ സമയം ഇങ്ങനെ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും കംപ്രസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം നമ്മുടെ കയ്യിൽ ആദ്യം സ്പ്രിങ് ഉണ്ടായിരുന്ന അതേ ഫോമിലായിരിക്കത്തില്ല അത് പിന്നീട് ഇരിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് മെക്കാനിക്കൽ ഫെറ്റീഗ്. അപ്പൊ ഈ മെക്കാനിക്കൽ ഫെറ്റീഗിന് ഒരു റെസിസ്റ്റൻസ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫെറ്റീഗ് കുറവുള്ള ഒരു മെറ്റീരിയൽ വേണം നമ്മൾ സ്പ്രിങ് മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് അനദർ വൺ ഇസ് ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് കുറവായിരിക്കും. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് കുറവായിരിക്കണം, കാരണം ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലീഡ് ഫോർ കറണ്ട്. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ ഇൻസ്ട്രുമെന്റിനകത്ത് സ്പ്രിങ് കൺട്രോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്ട്രുമെന്റിൽ നമ്മൾ കണക്ട് ചെയ്യുമല്ലോ, പോസിറ്റീവ് സൈന് നെഗറ്റീവ് സൈന്, പോസിറ്റീവ് ടെർമിനലിനും നെഗറ്റീവ് ടെർമിനലിനും കൊണ്ട് കണക്ട് ചെയ്യുമല്ലോ. ഈ കറണ്ട് ഈ ഇൻസ്ട്രുമെന്റിനകത്തോട്ട് കയറുന്നത് ഈ സ്പ്രിങ് വഴിയാണ്, തിരിച്ചു പോകുന്നതും ഈ സ്പ്രിങ് വഴിയാണ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഇതുവഴി കയറും, ഇതുവഴി ഇറങ്ങും. അതാണ് അതാണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് സിൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലീഡ് ഫോർ കറണ്ട്. അതായത് കറണ്ടിനെ ഇൻസ്ട്രുമെന്റിലോട്ട് സ്വീകരിച്ചു കൊണ്ടുവരുന്നത് ഈ സ്പ്രിങ് വഴിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു മീറ്ററിന്റെ എക്സാമ്പിൾ കാണിക്കുകയാണ്. സോ ഈ ഇതാണ് ഒരു നിങ്ങൾ ലാബിലൊക്കെ കാണുന്നത്. ഇതെന്ന് പറയുന്നത് ഔട്ടർ കവർ. ഈ വൈറ്റ് വിഡ്ത് ഈ മാർക്കിങ്ങിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിൽ ഇതാ ഇവിടെ ഒരു വര കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ പോയിന്റർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡയല് മാത്രം എടുത്തു കഴിഞ്ഞാൽ. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0 മുതൽ 1 വരെ എത്ര ഡിവിഷൻസ് ഉണ്ട്? 10 ഡിവിഷൻസ് ആണുള്ളത്. 1 മുതൽ 2 വരെയോ അതും 10 ഡിവിഷനാണ്. 2 മുതൽ 3 യോ അതും 10 ഡിവിഷൻ. 3 to 4 അതും 10 ഡിവിഷൻ. 4 to 5 10 ഡിവിഷൻ. അതായത് ഇത് യൂണിഫോം ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് പറയുന്നത് യൂണിഫോം ആണ്, അല്ലെങ്കിൽ ഒരേ പോലെയാണ്. ഓക്കെ, ഇതിന് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കെയിലിനെ പറയുന്ന പേരാണ് യൂണിഫോം സ്കെയിൽ. നമ്പർ ഓഫ് ഡിവിഷൻസ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ റേഞ്ച് ഫുൾ സ്കെയിലിലും നമ്പർ ഓഫ് ഡിവിഷൻസ് ബിറ്റ്വീൻ മെയിൻ ടു ക്വാണ്ടിറ്റീസ് 0 to 1, 1 to 2, 2 to 3 അങ്ങനെയുള്ള മെയിൻ ഡിവിഷൻസിന് ഇടയിലുള്ള നമ്പർ ഓഫ് ഡിവിഷൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. അതിനെ പറയുന്നതാണ് യൂണിഫോം സ്കെയിൽ. സപ്പോസ് എന്റെ കയ്യിൽ ഒരു സ്കെയിൽ ഉണ്ടെന്ന് വിചാരിക്കാം, ഇത് 0. രണ്ടാമത്തെ ഡിവിഷൻ ആയപ്പോഴത്തേക്ക് അത് 1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അത് കഴിഞ്ഞ് 2, പിന്നെ അങ്ങോട്ട് യൂണിഫോം ക്വാണ്ടിറ്റി ആണ്. 3, 4, 5. ഞാൻ പറഞ്ഞു വന്നത് 0 to 2 ഇടയില് നമ്മുടെ കയ്യിൽ ഒരു 7 ഡിവിഷനേ ഉള്ളൂ. 2 മുതൽ 3 വരെ 10 ഡിവിഷൻ ഉണ്ട്. 3 മുതൽ 4 വരെയും 10 ഡിവിഷൻ ഉണ്ട്. 4 മുതൽ 5 വരെയും 10 ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഇതിലുള്ള ഈ പറഞ്ഞ കേസും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അല്ലെ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ യൂണിഫോം അല്ല, അതായത് അടുപ്പിച്ചടുപ്പിച്ചാണ് ഇരിക്കുന്നത്. അതിനെ പറയുന്നതാണ് ക്രാംപ്ഡ് സ്കെയിൽ. എന്താണ് ക്രാംപ്ഡ് സ്കെയിൽ? സ്റ്റാർട്ടിങ്ങിൽ ക്രാംപ്ഡ് ആയിരിക്കും,
അതാണ് നമ്മൾ രണ്ടാമത്തെ കണ്ടത്. ഇനി ഇത് എവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ സ്പ്രിംഗ് കൺട്രോൾ എടുത്തല്ലോ നമ്മൾ, സ്പ്രിംഗ് കൺട്രോൾ, സ്പ്രിംഗ് കൺട്രോളിൽ കൺട്രോളിംഗ് ടോർക്ക് എന്തായിരുന്നു? പ്രൊപ്പോർഷണൽ ടു തീറ്റ. ഗ്രാവിറ്റി കൺട്രോളിലും ടിസി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ടിസി പ്രൊപ്പോർഷണൽ ടു തീറ്റ സ്പ്രിംഗ് കൺട്രോളില്. അപ്പം സ്പ്രിംഗ് കൺട്രോൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. സ്പ്രിംഗ് കൺട്രോള് യൂണിഫോം ആയിരിക്കും. അതേസമയം ഗ്രാവിറ്റി കൺട്രോൾ ആണെങ്കിലോ അത് നോൺ യൂണിഫോം ആയിരിക്കും. നോൺ യൂണിഫോം ആയിരിക്കും. ക്രാംപ്ഡ് അറ്റ് സ്റ്റാർട്ടിങ്. ക്രാംപ്ഡ് അറ്റ് സ്റ്റാർട്ടിങ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളിംഗ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു തീറ്റ ആയതുകൊണ്ട് യൂണിഫോം, കൺട്രോളിംഗ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ആയതുകൊണ്ട് നോൺ യൂണിഫോം ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ക്രാംപ്ഡ് അറ്റ് സ്റ്റാർട്ടിങ്. ഓക്കെ, ഇത് നോക്കിയേ, ഇതാണ് യൂണിഫോം സ്കെയിലിന്റെ കേസ്. 0 to 10 വരെ ഈക്വൽ ഡിവിഷൻ, 10 to 200 വരെ ഈക്വൽ ഡിവിഷൻ, 200 to 300 വരെ equal division forward. So, this throughout uniform. So, this we can classify it as uniform scale. So, uniform scale. Adhe samayam namakku veendum oru scale varunathu njan nerthe paranjathu pole idhe range njan edukkanu 0 to 500 vare. സോ ഇവിടെ 400, ഇവിടെ 300, ഇവിടെ 200. ഇതിനിടയിൽ 10 divisions ഉണ്ട്, ഇതിനിടയിൽ 10 ഉണ്ട്, ഇതിനിടയിൽ 10 ഉണ്ട്. സത്യത്തിൽ അപ്പം 300 to 400 വരെ, അപ്പൊ ഇതിനിടയിലുള്ള ഡിഫറൻസ് എത്രയാണ്? 100. അപ്പൊ 100 വ്യത്യാസം വരുമ്പോൾ 10 divisions വരണം. ഇവിടെ നമുക്ക് 0 to 200 ഉണ്ട്, പക്ഷെ ഇവിടെ ചിലപ്പോഴേക്കും നമ്മളെ കയ്യില് ഒരു 8 divisions. യഥാർത്ഥത്തിൽ എത്ര വേണം? 0 to 200 200 വേരിയേഷൻ എന്ന് പറയുമ്പോൾ 20 divisions വേണ്ടേ? 300 to 400 വരെ 100 വന്നപ്പോഴത്തേക്കും 10 divisions വന്നു. 0 to 200 20 divisions വരണം യൂണിഫോം ആണെങ്കിൽ. പക്ഷേ ഇവിടെ നമുക്ക് കാണുന്നത് ചിലപ്പം 15 കാണത്തുള്ളൂ, 15, അതിനെക്കാട്ടി കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉള്ള കേസാണ് നമ്മൾ പറയുന്നത് ക്രാംപ്ഡ് സ്കെയിൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് നോൺ യൂണിഫോം സ്കെയിൽ. നോൺ യൂണിഫോം സ്കെയിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ വി ഹാവ് കവേർഡ് ദ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് കൺട്രോളിംഗ് ടോർക്ക്, ഡിഫ്ലക്ടിംഗ് ടോർക്ക്. സോ ഇത് ഇത്രയാണ്. നെക്സ്റ്റ് ഓൺ നെക്സ്റ്റ് ക്ലാസ് വിൽ സീ ദ വേ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഡാമ്പിംഗ് ടോർക്ക് ആൻഡ് ഫർദർ. ഓക്കെ, താങ്ക് യു ഗൈസ്, ബി സേഫ്. താങ്ക് യു. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യും. സോ യു ഹാവ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ, കമൻറ്റ് ദ ആൻസർ ഇൻ ദ യൂട്യൂബ് കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ ഇത് എല്ലാവരുടെയും ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി എന്ന് ചെയ്യുക. വിൽ ബി ഹാവിങ് എ ചെക്ക് ഓൺ ദാറ്റ് വൺ. നമുക്കറിയാൻ പറ്റും ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നതെന്ന്. സോ വിത്ത് ദാറ്റ് വൺ, ദിസ് വൺ ഓൾസോ വിൽ ബി കൺസിഡറിങ് ഇറ്റ് ഫോർ അറ്റൻഡൻസ്. സോ ദിസ് ഇസ് എ ട്രയൽ റൺ. ഇത് എല്ലാവരും കണ്ടു എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഇതാണ്. സോ കമൻറ്റ് ഇറ്റ്. ഇത് ത്രൂ ഔട്ട് ഇനി വരുന്ന വീഡിയോസിൽ എല്ലാത്തിലും ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഒരു ക്വിസ് കാണും. സോ യു ഹാവ് ടു കമൻറ്റ് ദ ആൻസർ ബിലോ ഇറ്റ്. ഓക്കെ, താങ്ക് യു.